ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളിസിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, ഞങ്ങൾ ഇന്ന് വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നില്ല, ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ച് വർക്ക്ഷോപ്പിൽ വെച്ച് മുറിച്ചു, അതേപോലെ തന്നെ വീട്ടിൽ ഒരു കേക്കൊക്കെ മേടിച്ച് മുറിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ്. പിന്നെ ഞാനിപ്പോൾ വർക്ക്ഷോപ്പിലാണ് കേട്ടോ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി തിരക്കിലാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ വേണ്ടിപ്പോൾ എടുക്കുന്നത് നമ്മൾ വർഷം പിടിച്ച് ഞാൻ എടുക്കാൻ വിചാരിച്ചു. ഇന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഇപ്പം സാർ, ഞാൻ വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം, വർക്ക്ഷോപ്പിലെ വർക്കിൻ്റെ കാര്യം ഞാൻ വർക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ പുട വെച്ചാണ് കേട്ടോ, ഞാനിപ്പോൾ ഇതിൻ്റെ ഈ മൊബൈൽ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ പെയിൻറ്റ് ഉണങ്ങിയതാണ് കേട്ടോ, ഇവിടെ പെയിൻറ്റ് ഉണങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്, ടിന്ന് വെച്ചിട്ട് അതിൻ്റെ ചാരി വെച്ച് ഞാൻ പിന്നെ ഇൻ്റർവ്യൂ വേണ്ടിപ്പോൾ എടുത്തതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, വണ്ടികളെല്ലാം നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ, ഓരോന്ന് വണ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ എന്തോ പറയുന്നത്, നമുക്ക് വേറെ ഒന്നും പറയാനില്ല, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയിട്ട് വരാം. ഓപ്പൺ ദി ഡോർ. അത് തുറന്ന ബോക്സിനെ പുറത്ത് വെക്കണം കേട്ടോ. അതേപോലെ മോനെ, ആ ബോക്സ് എടുക്ക, ആ ബോക്സ്. പറഞ്ഞോ. അപ്പൊ ഗായ്സ്, നമ്മുടെ ക്രിസ്മസിന്റെ ആഘോഷമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു കേക്ക് മേടിച്ചോ. അപ്പൊ ആ കേക്ക് മുറിക്കലിന്റെ ഒരു ഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ മുറിക്കുന്ന ശിവക്കുട്ടനാണ് കേട്ടോ കേക്ക് മുറിച്ച്. കൊടു കൊടു കൊടു. നമ്മളെ വേഗം മറിച്ച് ഇങ്ങനെയാ അങ്ങനെ എന്റെ കടിയ കഴിക്കുന്നേ. അപ്പൊ കേക്ക് മുറിച്ച് ചെറിയൊരു ചടങ്ങ് നമ്മൾ നടത്തി ഗൈസ്. ഈ ചടങ്ങ് നമ്മുടെ നമ്മുടെ കതിരേഷ് മാളി, നമ്മുടെ എന്തു പറയുന്ന എല്ലാ ചടങ്ങിനും വരുന്ന നമ്മുടെ എന്തു പറയുന്ന മുകേഷ്, അതുപോലെ മനോജ് മാളി, എല്ലാരും ഉണ്ട് കേട്ടോ. വർക്ക്ഷോപ്പ് ഇതേപോലെ നമ്മൾ ആദ്യം ആണ് കേട്ടോ കേക്കൊക്കെ മുറിച്ച് ഇതുപോലെ ആഘോഷിക്കുന്നത്. എല്ലാം നമ്മൾ ആഘോഷിക്കുന്നു. മനോളി കേക്ക് ഉണ്ടോ മാളി? സൂപ്പർ അല്ലേ, സൂപ്പർ. ശരി,
ഇരേന്നെ ആ ഇരേന്നെ കളി ശിവ എങ്ങനെ കേക്ക് മുറിക്കലിന്റെ ഇതായിട്ട് വെക്കുന്നുണ്ട്, ഭയങ്കര ബിസി കേട്ടോ. ഏ കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇറച്ചിക്കറി വെച്ചു കേട്ടോ. ഇറച്ചിക്കറി എന്ന് പറയുമ്പോഴത്തേന് ഇത് രാവിലെ ഞങ്ങൾ പിന്നെ ക്ഷേത്രത്തില് ഈ പിന്നെ ഒന്നിനൊരു ക്ഷേത്രത്തിൽ പോയി കേട്ടോ. പോയിട്ട് വന്നപ്പോഴത്തേന് ഏകദേശം ഒരു 2 മണിയോളൊക്കെ ആയി, ഉച്ചയ്ക്ക് ഒരു 2 മണിയോളം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം വന്ന പാടെ ഞങ്ങൾ കിടന്ന് നല്ല ഉറക്കം, നല്ല വൃത്തിയായിട്ട്. അപ്പം ഉറക്കം എണീച്ച് കഴിഞ്ഞ ഒരു വൈകുന്നേരമായി ഉറക്കം എണീച്ചപ്പോഴത്തേന്. അതുകൊണ്ട് ഞങ്ങൾ പകൽ ഒന്നും ഞങ്ങൾ സെറ്റ് ചെയ്തില്ല കേട്ടോ. പകൽ ഞങ്ങൾ പിന്നെ ഭക്ഷണമൊന്നും വീട്ടിൽ റെഡിയാക്കിയില്ല. അപ്പം വൈകിട്ടാണ് ഞങ്ങൾ ഈ പിന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇറച്ചിയൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം വൈകിട്ട് ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയി കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ ഈ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഇറച്ചിക്കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നാടൻ ശൈലി ഒരു ശൈലിയാണ് കേട്ടോ. മൺചട്ടിയിലാണ് ഇറച്ചിക്കറി വെക്കുന്നത് കേട്ടോ. അപ്പം കണ്ടില്ലേ, നല്ല ഒരു സെറ്റായിട്ട് ഞങ്ങൾ ഇറച്ചിക്കറി വെക്കുന്ന ഒരു ചൂടിലാണ് ഗൈസ്. അതുമാത്രമല്ല, ഞങ്ങൾ ഈ ഇറച്ചിക്കറി വെക്കുന്ന ഒരു ഫുള്ള് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് പോത്തിറച്ചിയാണ് കേട്ടോ, പോത്തിറച്ചിയാണ് ഞങ്ങൾ ഈ കറി ഇപ്പോൾ ഈ കറി വെക്കുന്നത്. പിന്നെ അതിന് മുമ്പ് ഈ ഇറച്ചിക്കറി വെക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പിന്നെ എന്തു പറയുന്നത് ചീനിയൊക്കെ വേവിച്ച് റെഡിയാക്കി വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറച്ചിക്കറി കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ആഹാരം കഴിക്കുന്നതായിരിക്കും. ക്രിസ്മസ് എന്ന് പറയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ ഞങ്ങൾ വേറെ എങ്ങും പോയില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിലായിരുന്നു, ഓൾറെഡി ഞങ്ങൾ ഫുള്ള് വീട്ടിലായിരുന്നു. ഇപ്പോൾ രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു 2 മണിയോളമൊക്കെ ആയി വന്നിട്ട്. വന്നപ്പോട്ട് പിന്നെ ഞങ്ങൾ ഫുള്ള് വീട്ടിലായിരുന്നു കേട്ടോ. വേറെ ഞങ്ങൾ ആഘോഷത്തിനായിട്ട് വേറെ എങ്ങും ഞങ്ങൾ പോയൊന്നുമില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ ഈ കറിയൊക്കെ വെച്ച് വൈകിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ വെച്ച് ഇതേപോലെ കേക്കൊക്കെ മുറിച്ചായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഒരു കൊച്ചു കേക്ക് വീട്ടിൽ ഞങ്ങൾ മേടിച്ചു. അതും പിന്നെ എലൈറ്റിൻ്റെ കേക്കാണ് കേട്ടോ മേടിച്ചത്. അപ്പം ഞങ്ങളതുകൊണ്ട് മെറൂൺ കളർ പിന്നെ കേക്കുണ്ടല്ലോ, അത് മേടിക്കാനായിരുന്നു ഇരുന്നത്. പക്ഷേ പിന്നെ അന്നേരം പിന്നെ വേണ്ടെന്ന് പറഞ്ഞു, അത് വേണ്ട ഇതേപോലത്തെ ഉള്ള കേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു കൊച്ചു കേക്ക് ഞങ്ങൾ പിന്നെ ക്രിസ്മസിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ കൊച്ചു കേക്കൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് പിന്നെ ശിവക്കുട്ടനെ കൊണ്ട് അതൊക്കെ മുറിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ചീനിയൊക്കെ വേവിച്ചു, അതേപോലെ തന്നെ ഇറച്ചിക്കറിയൊക്കെ വെച്ചു റെഡിയാക്കി. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പിന്നെ ഈ പുൽക്കൂടെന്ന് പറഞ്ഞാൽ ശിവക്കുട്ടനെ കൂടിയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ ഇത് റെഡിമെയ്ഡ് പുൽക്കൂടാണ്. ഞാൻ ഈ പിന്നെ പുൽക്കൂട് റെഡിയാക്കുന്ന ഒരു വീഡിയോസ് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് പിന്നെ അത് പിന്നെ ശിവക്കുട്ടനെ കൂടിയാണ് സെറ്റ് ചെയ്തത്. അത് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഞാനൊക്കെ ആണെങ്കിൽ കൊച്ചിയിലെ ഞാൻ ഇതേപോലെ പിന്നെ എന്തോ പറയുന്നത് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യും കേട്ടോ. അന്ന് ഈ റെഡിമെയ്ഡ് പുൽക്കൂടൊന്നും നമ്മളൊന്നും മേടിക്കത്തില്ല. നമ്മൾ ഈ മണ്ണൊക്കെ വെച്ചിട്ട് പിന്നെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യും. ഈ പിന്നെ യേശു ക്രിസ്തുവിനെയും അങ്ങനെയല്ലേ പിന്നെ ഒക്കെ മണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അങ്ങനെ അതിനകത്ത് കളറൊക്കെ ചെയ്ത് പിന്നെ ഈ പിന്നെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യും. പുൽക്കൂട് അതേപോലെ തന്നെ അങ്ങനെയൊക്കെ റെഡിയാക്കി സ്റ്റാറൊക്കെ പണിയും. പിന്നെ ഈർക്കിലൊക്കെ വെച്ചിട്ട് കൊച്ചു സ്റ്റാറ്, പിന്നെ ഈറ കൊണ്ടുവന്നാൽ അത് കീറിയിട്ട് വലിയ സ്റ്റാർ, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പിന്നെ കൊച്ചിലെയൊക്കെ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഞങ്ങൾ ഈ ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പം അത് മാത്രമല്ല കരോളിനൊക്കെ പോകും. കരോളിനൊക്കെ പോകുമ്പോഴത്തേന് നല്ല ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ കിട്ടും. ഭക്ഷണം കിട്ടും, നല്ല പാട്ടും, നല്ല നല്ല രസമാണ് അതിനൊക്കെ പോകാനൊക്കെ കിട്ടും. അങ്ങനെ സെറ്റാണ്, അങ്ങനെയൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈ കൊച്ചൊരു ക്രിസ്മസ് ആഘോഷം ഇതിനകത്ത് കൂടി ഇതിങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു എന്തോ പറയുന്നത് ഒരു ചെറിയ രീതിയിൽ അടിച്ചു പൊളിച്ച് ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ. അതൊക്കെയാണ് ഞങ്ങളുടെ ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ ആഘോഷങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ ആഘോഷമാണ് കേട്ടോ. ന്യൂ ഇയറിൻ്റെ ആഘോഷം ഇതേപോലെ തന്നെ വർക്ക്ഷോപ്പിൽ മാത്രമേ നമ്മൾ ആഘോഷിച്ചുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കേക്ക് മേടിച്ചു ഗൈസ്. കേക്ക് മേടിച്ചപ്പോഴത്തേ നമ്മുടെ എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ പീതാംബരണൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന വീഡിയോസ് പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് അത് കണ്ടില്ലാത്തവർ പോയി കാണണം കേട്ടോ. അപ്പം അങ്ങനെ പീതാംബരനെ പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്താനായിട്ടില്ല. അപ്പം അങ്ങനെ പീതാംബരനെ വേറെ ഒത്തിരിയും പേര്, നമ്മുടെ മുകേഷ് മുതലാളി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ കൂടിയാണ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചത്. പക്ഷേ ഭയങ്കര അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് വോയിസ് കൊടുക്കും. അപ്പം ഞങ്ങൾ പിന്നെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സെറ്റ് ഈ കേക്കൊക്കെ മുറിക്കുന്നത്. പക്ഷേ ഈ വോയിസ് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അല്ല ഈ ഒരു സൗണ്ട് ഇടാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന ഒരു സെറ്റിനകത്ത് പാട്ടിട്ടേക്കുമായിരുന്നു. അപ്പോൾ ആ പാട്ടിൻ്റെ ചെറിയ രീതിയിലുള്ള സൗണ്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ആ പിന്നെ അതൊക്കെ മാറ്റി കേട്ടോ. മാറ്റിയിട്ട് നമ്മൾ ഞാനത് ഈ വോയിസ് കൊടുക്കുകയാണ് ചെയ്തത്. വോയിസ് കൊടുക്കുന്നതാണ്
ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഇടാൻ പറ്റത്തില്ല. നല്ല നല്ല നമ്മൾ ഞങ്ങളെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല സന്തോഷത്തോടെ നിന്ന് കേക്ക് മുറിച്ചതാണ്. പക്ഷേ അത് നമുക്ക് അതേപോലെ തന്നെ വോയിസ് നമുക്ക് ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. ഇപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഗൈസ്. അപ്പം മനോജുമാളെ കണ്ടില്ല, എല്ലാവരും കേക്ക് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കേക്കൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പിന്നെ പങ്കുകൊള്ളണം. അങ്ങനെ ഞങ്ങൾ അളിയൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ന്യൂ ഇയറും ആഘോഷിച്ചു കേട്ടോ വർക്ക്ഷോപ്പിൽ. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലെ കൊണ്ട് അമർത്തുക. അടുത്തൊരു എപ്പിസോഡ് ഈ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.